ഹായ് നമസ്കാരം എമിനാട്ടൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ നമുക്ക് CCTV സ്ഥാപിക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാലോ CCTV ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് സ്ഥാപിക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അപ്പോ ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ സ്ഥാപിക്കാം, ഈ സംവിധാനം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടി രണ്ട് സ്മാർട്ട് ഫോണുകളാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു CCTV ഒക്കെ സ്ഥാപിക്കുക എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുവെക്കാം. മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതൊന്ന് പ്രവർത്തിച്ചു നോക്കും, നിങ്ങൾക്ക് നടക്കുന്നുണ്ടോ എന്ന് ശ്രമിക്കൂ. മാത്രമല്ല ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാർക്കും മറ്റൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്കറിയാമല്ലോ ഇപ്പോൾ പല വീടുകളിലും CCTV സംവിധാനം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ വളരെ എക്സ്പെൻസീവ് ആണെന്നും നമുക്കറിയാം. ഒരു ചെറിയ ഒരു CCTV നമ്മുടെ വീടിൽ രണ്ട് സ്മാർട്ട് ഫോണുകൾ വഴി എങ്ങനെ സാധ്യമാക്കാം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിന് ഒന്നാമത്തെ ഫോണിൽ ഒരു ആപ്ലിക്കേഷനും രണ്ടാമത്തെ ഫോണിൽ വേറൊരു ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫോണിൽ പ്ലേ സ്റ്റോർ തുറന്നിട്ട് നമ്മൾ അറ്റ് ഹോം വീഡിയോ സ്ട്രീമർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അപ്പൊ ഒരുപാട് ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമുക്ക് ആദ്യത്തെ അറ്റ് ഹോം വീഡിയോ സ്ട്രീമർ ടേൺ ഫോൺ ഇൻ ടു എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് എന്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പൊ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. AVS എന്ന ഷോർട്ട് നെയിമിലാണ് നമ്മുടെ ഫോണിൽ അത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഒരുപാട് പെർമിഷൻസ് ചോദിക്കും. എന്റെതിൽ ഓൾറെഡി അതെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മാസ്ക് ആണ് വരുന്നത്. ഈ പെർമിഷൻസ് എന്ന് പറയുന്നത് അലോ ഡിനേ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഈ ആപ്പ് റണ്ണിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം പെർമിഷൻസ് അലോ കൊടുക്കാം എന്ന് വായിച്ചതിന് ശേഷം അലോ കൊടുക്കുക, എന്തെല്ലാം ഡിനേ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഡിനേ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു മാസ്ക് ആണ് വരുന്നത്. വാർണിംഗ് എന്നുള്ള ഈ മാസ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, നോ റിമൈൻ ലേറ്റർ ഓർ ഓക്കെ. അതായത് പിന്നീട് ഓർമ്മിപ്പിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോ റിമൈൻ ലേറ്റർ കൊടുക്കാം. ഇപ്പോ പെട്ടെന്ന് ഈ സ്ക്രീൻ ഒന്ന് ഡാർക്ക് ആയത് കാണാൻ സാധിക്കും. അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ ആപ്പിൽ, അതായത് നമ്മുടെ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് അൺലോക്ക് ആവുന്നതാണ്. അപ്പൊ ഡബിൾ ക്ലിക്കിലൂടെ അത് അൺലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ കൊടുത്തിട്ട് മറ്റാ മാസ്ക് കളഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് വരുന്ന ഈ മാസ്കിൽ കാണാൻ സാധിക്കുന്നത് ഒരു CID എന്നുള്ള ഒരു ID നമ്പറും ജനറേറ്റ് QR കോഡ് എന്നുള്ള ഒരു ഓപ്ഷനും ഇതിനൊരു യൂസർ നെയിമും പാസ്വേഡും അവർ സെറ്റ് ചെയ്തതും കാണാൻ സാധിക്കും. ഇതിലൊരു ജനറേറ്റ് QR കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് തുറന്നിട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇനിയാണ് രണ്ടാമത്തെ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം നമുക്ക് വരുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടി QR കോഡ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടി വരാം. രണ്ടാമത്തെ ഫോൺ എടുത്തതിന് ശേഷം അതിൽ വേറൊരു ആപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം പ്ലേ സ്റ്റോർ തുറന്നതിന് ശേഷം അറ്റ് ഹോം ക്യാമറ ഹോം സെക്യൂരിറ്റി എന്നുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് അറ്റ് ഹോം ക്യാമറ ഹോം റിമോട്ട് മോണിറ്റർ എന്ന് തുടങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. എന്റെ ഫോണിൽ അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോ ഈ ആപ്ലിക്കേഷനാണ് രണ്ടാമത്തെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇത് അറ്റ് ഹോം എന്നുള്ള ഷോർട്ട് നെയിമിലാണ് കാണാൻ സാധിക്കുക. ഈ ആപ്പും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നേരത്തെ ആദ്യത്തെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പെർമിഷൻസ് ആണ് ആദ്യം ചോദിക്കുക. എന്റെതിൽ ഓൾറെഡി അത് സെറ്റാണ്. ആ പെർമിഷൻസ് അലോ കൊടുക്കേണ്ട അലോ കൊടുക്കുക, ഡിനെ കൊടുക്കേണ്ട ഡിനെ കൊടുക്കുക. അതിനുശേഷം വരുന്ന മാസ്ക് സൈൻ അപ്പ് ഓർ ലോഗിൻ എന്നാണ്, അല്ലെങ്കിൽ സൈൻ അപ്പ് ഓർ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ആണ് വരിക. എന്റെതിൽ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു മാസ്ക് വന്നിട്ടുള്ളത്. അങ്ങനെ സൈൻ അപ്പ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ആ സൈൻ അപ്പിൽ നമ്മളൊരു ഇമെയിൽ ID വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യുക. ഒരു പുതിയൊരു പാസ്വേഡും അതിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഒരു മാസ്കിലേക്ക് നമ്മൾ എത്തുക. ഇതിൽ ഡെമോ ക്യാമറ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷനും താഴെ ആഡ് ഫസ്റ്റ് സ്ട്രീമർ ട്യൂട്ടോറിയൽസ് എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ആഡ് ഫസ്റ്റ് സ്ട്രീമർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ആദ്യത്തെ ഫോണിൽ ക്രിയേറ്റ് ചെയ്ത ആ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കിട്ടുക. ഇത് നമ്മൾ ആ QR കോഡ് പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ
ഒരു ഫോണിന്റെ ക്യാമറ ഇതിൽ കണക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഫോൺ നമുക്ക് എവിടെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ആ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആ വീഡിയോ അല്ലെങ്കിൽ അത് എവിടെയാണോ വെച്ചിട്ടുള്ളത്, ഏത് ലൊക്കേഷനിലാണോ വെച്ചിട്ടുള്ളത്, അത് നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ ഫോൺ വഴി കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കൊച്ചു CCTV. ഇതിനാണെങ്കിൽ നമുക്ക് ഒരു എക്സ്പെൻസും വരില്ല. നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിട്ട് വേറെ വേറെ സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള നല്ല നല്ല അപ്ഡേഷൻസും നല്ല രസകരമായ വീഡിയോസും ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരേക്കും ബൈ, താങ്ക് യു ഓൾ.